സി പി എം നിയന്ത്രണത്തിലുള്ള കുലുക്കലൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് വായ്പാ സഹകരണ സംഘത്തിലെ സാമ്പത്തിക തട്ടിപ്പ് മൂന്നംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച പാർട്ടി വെള്ളിയാഴ്ച വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര ഏരിയ കമ്മിറ്റി യോഗവും ചേർന്നു ക്രമക്കേട് സംബന്ധിച്ച് കർശനമായ നടപടി സ്വീകരിക്കണമെന്ന നിലപാടാണ് പാർട്ടിക്കുള്ളതെന്നും ഏരിയ സെക്രട്ടറി വ്യക്തമാക്കി സി പി എം നിയന്ത്രണത്തിലുള്ള കുലുക്കലൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് വായ്പാ സഹകരണ സംഘത്തിൽ നാൽപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക തിരിമറി നടന്ന സംഭവത്തിലാണ് ഭരണസമിതി അംഗങ്ങളുടെ പങ്കിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ പാർട്ടി തീരുമാനിച്ചത് മൂന്നംഗ അന്വേഷണ കമ്മീഷനെയും പാർട്ടി നിയോഗിച്ചു സംഭവം വിവാദമായതോടെ വെള്ളിയാഴ്ച അടിയന്തര ഏരിയ കമ്മിറ്റി ചേർന്നാണ് അന്വേഷണ കമ്മീഷനെ നിശ്ചയിച്ചത് ക്രമക്കേട് സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കുമെന്നും പാർട്ടി ഏരിയ സെക്രട്ടറി കെ സുഭാഷ് അറിയിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ഉണ്ണികൃഷ്ണൻ ഇ വിനോദ് കുമാർ എം സിജു എന്നിവരാണ് കമ്മീഷനിലുള്ളത് രണ്ടു ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം സംഭവം ഗൗരവമായി തന്നെ യോഗത്തിൽ ചർച്ച ചെയ്തതായാണ് വിവരം സംഘത്തിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ഒരാൾക്കും പണം നഷ്ടപ്പെടില്ലെന്നും സഹകരണ മേഖലയെ അപകീർത്തിപ്പെടുത്തുന്നതിന് സംസ്ഥാനവ്യാപകമായി നടക്കുന്ന ആസൂത്രിതമായ ശ്രമം ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ മുൻനിർത്തി സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ലെന്നും ക്രമക്കേടുകൾ സംബന്ധിച്ച് കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന നിലപാടാണ് പാർട്ടിക്കുള്ളതെന്നും ഇതു സംബന്ധിച്ച എല്ലാ നിയമ നടപടികൾക്കും പാർട്ടി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും ഏരിയ സെക്രട്ടറി പ്രസ്താവനയിൽ അറിയിച്ചു സ്ഥിരം ജീവനക്കാരനും സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ പി മണികണ്ഠൻ വ്യാജ ഒപ്പിട്ട് പണം അപഹരിച്ചെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയത് മണികണ്ഠനെ ഭരണസമിതി സസ്പെൻഡ് ചെയ്തിരുന്നു സ്ഥിരനിക്ഷേപത്തിന്റെ പലിശ വർദ്ധിപ്പിച്ചത് നിക്ഷേപകരെ അറിയിക്കാതെയാണ് തട്ടിപ്പ് നടന്നത് ഓഡിറ്റ് വിഭാഗം ന്യൂനത രേഖപ്പെടുത്തി ഭരണസമിതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ചിട്ടികളിലും പെൻഷൻ വിതരണത്തിലും ക്രമക്കേട് നടന്നതായും ആരോപണമുണ്ട് എന്നാൽ ആരോപണം രാഷ്ട്രീയ പ്രേരിതവും വാസ്തവ വാസ്തവവിരുദ്ധവുമാണെന്നായിരുന്നു സംഘം വൈസ് പ്രസിഡന്റും കുലുക്കല്ലൂർ പഞ്ചായത്ത് സമിതി അധ്യക്ഷനുമായ എം കെ ശ്രീകുമാർ പറഞ്ഞത് പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന